ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്ലാസ്റ്റിക് നിരോധന സമയപരിധി പുനഃപരിശോധിക്കണമെന്ന് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. എച്ച് ഐ വി ബാധിതരുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചവരെ ആദരിച്ച് കുതിയാക്കോ സേലിയ സർവീസ് സൊസൈറ്റി. വി ആർ എസിന്റെ കടന്നുവരവ് ബി എസ് എല്ലിനെ തകർക്കുകയാണെന്ന് ബി എസ് എൻ എൽ എക്സിക്യൂട്ടീവ് യൂണിയനുകൾ. ജി എം ടി ഓഫീസ് പരിസരത്ത് നിരാഹാര സമരം. യഥാർത്ഥ ഇന്ത്യൻ ദേശീയതയിലേക്ക് ജനജാഗ്രത ഉയർത്തിക്കൊണ്ട് ജാലിയൻ വാലാബാഗ് സ്മൃതി സദസ്. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. പ്ലാസ്റ്റിക് നിരോധന സമയപരിധി സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് സംരംഭം നടത്തുന്നവരെ ഇത് ബാധിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനെയുള്ള ആഗ്രി സാധനങ്ങളും അതേപോലെ വേസ്റ്റ് ഉൽപ്പന്നങ്ങളും റീപ്രോസസ് ചെയ്യുന്ന വ്യവസായത്തിന് പ്രോത്സാഹിപ്പിക്കുക ഗവൺമെന്റ് ചെയ്യുന്നതിന് ബദലായി ഒറ്റയടിക്ക് ഒരു നിരോധനം കൊണ്ടുവരുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ജനുവരി 1 മുതൽ നിരോധിക്കുമെന്നുള്ള സർക്കാർ തീരുമാനം വ്യവസായ മേഖലയെ തകർക്കുന്നതാണെന്ന് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റയടിക്ക് പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുന്നത് ശാശ്വതമായ ഒരു നടപടിയല്ല. പെട്ടെന്നുള്ള നിരോധനം 16,000 തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തും. മറ്റൊരു മാർഗം സ്വീകരിക്കാനുള്ള സമയമായി ഒരു വർഷമെങ്കിലും സമയം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എച്ച് ഐ വി ബാധിതരുടെ ക്ഷേമത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പിന്തുണയ്ക്കുന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ചു. കുര്യാക്കോസ് ഏലിയ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ആദര ചടങ്ങ് സംഘടിപ്പിച്ചത്. എച്ച് ഐ വി എയ്ഡ്സ് മേഖലയിൽ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സന്നദ്ധ സംഘടനയായ കുര്യാക്കോസ് ഏലിയ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എച്ച് ഐ വി ബാധിതരുടെ ക്ഷേമത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പിന്തുണയ്ക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ചു. ലോക ദരിദ്ര ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ വെച്ച് നടന്ന ചടങ്ങ് കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവറാവു ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ജോസ് ജോൺ മല്ലികശ്ശേരി അധ്യക്ഷനായി. സംഘടനാ ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോയി വട്ടോളി, ഡെപ്യൂട്ടി പഞ്ചായത്ത് ഡയറക്ടർ പി ജി പ്രകാശ്, കോഴിക്കോട് നോർത്ത് സോൺ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പി ജെ മാത്യു, സിസ്റ്റർ ഡീന, സിസ്റ്റർ റീന, സിസ്റ്റർ അനില എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് എച്ച് ഐ വി ബാധിതർക്കായി സേവനങ്ങൾ ചെയ്ത കോഴിക്കോട് ജില്ലയിലെ 21 ഗ്രാമപഞ്ചായത്തുകളെയും സംഘടനകളെയും വ്യക്തികളെയും ആദരിച്ചു. ഡോക്ടർ സ്മിജോ ജോസഫ്, സിസ്റ്റർ റോസ് മരിയ, സോബിൻ ജയേഷ് കൂടരഞ്ഞി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എയ്ഡ്സ് ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. സ്കൈഫൈ കോളേജിലെ വിദ്യാർത്ഥികളാണ് കിഡ്സൺ കോർണറിൽ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നടത്തിയത്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുമ്പോൾ എയ്ഡ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം പൊതുജനങ്ങൾക്ക് നൽകേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ സ്കൈഫൈ കോളേജിലെ വിദ്യാർത്ഥികൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോളർ സൊസൈറ്റിയുടെ ഭാഗമായ മലബാർ കൾച്ചർ ഫോറവുമായി സഹകരിച്ചാണ് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ എയ്ഡ്സ് ബോധവൽക്കരണ ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത്. എയ്ഡ്സ് രോഗികളുടെ എണ്ണം കേരളത്തിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലവിലുള്ളതിനാലാണ് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് കോളേജിലെ അധ്യാപകനായ അനീഷ് ജോസഫ് പറഞ്ഞു. ഇന്ന് യുവാക്കളുടെ ഇടയിൽ മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരുടെ ഇടയിൽ എയ്ഡ്സ് കൂടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് വിദ്യാസമ്പന്നമായ കേരളത്തിലാണെങ്കിൽ പോലും ഇത്രത്തോളം എയ്ഡ്സ് രോഗികൾ കൂടുന്നു എന്നുള്ളത് നമ്മൾ മറച്ചു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പുറത്തേക്ക് ആൾക്കാർക്ക് ഒരു അവലോകനം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്.
കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോളർ സൊസൈറ്റി പ്രൊജക്ട് ഓഫീസർ ഹൈമാവതി എൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എയ്ഡ്സ് ബോധവൽക്കരണ വാരാചരണത്തോടനുബന്ധിച്ച് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരാഴ്ച നീളുന്ന പരിപാടികൾക്കാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം നേതൃത്വം നൽകുന്നത്. മലബാർ കൾച്ചർ ഫോറം പ്രൊജക്ട് ഡയറക്ടർ നാസർ സി കെ, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ പ്രമോദ് എന്നിവർ വിവിധ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബി ആർ എസിന്റെ കടന്നുവരവ് ബി എസ് എൻ എല്ലിനെ തകർക്കുകയാണെന്ന് ബി എസ് എൻ എൽ എക്സിക്യൂട്ടീവ് യൂണിയനുകൾ. ബി ആർ എസിന്റെ പരിമിതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജി എം ടി ഓഫീസ് പരിസരത്ത് നിരാഹാര സമരം നടത്തി. ബി ആർ എസിന്റെ കടന്നുവരവ് ബി എസ് എൻ എല്ലിനെ തകർക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ബി എസ് എൻ എൽ എക്സിക്യൂട്ടീവ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജി എം ടി ഓഫീസ് പരിസരത്ത് സംയുക്ത നിരാഹാര സമരം നടത്തി. ബി ആർ എസിനെ സ്വകാര്യവൽക്കരിക്കരുത്, അതിന്റെ അപാകതകൾ പരിഹരിക്കുക, മുടങ്ങിക്കിടക്കുന്ന ശമ്പളം തൊഴിലാളികൾക്ക് നൽകുക, ആറുമാസമായി ശമ്പളം ലഭിക്കാതിരിക്കുന്ന കരാർ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിരാഹാര സമരം നടത്തിയത്. ബി എസ് എൻ എൽ എന്ന സ്ഥാപനത്തെ തകർക്കുന്ന ബി ആർ എസിനെ ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ശക്തമായി എതിർക്കുകയാണെന്ന് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി എം വിജയകുമാർ പറഞ്ഞു. ബി എസ് എൻ എൽ മേഖലയിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണ പാക്കേജിന്റെ ഭാഗമായി കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ബി ആർ എസ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുനരുദ്ധാരണ പാക്കേജിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 4G സേവനം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പെക്ട്രം നൽകുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനമായും ബി എസ് എൻ എല്ലിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ ഈ 4G സ്പെക്ട്രം അടിയന്തരമായി അനുവദിച്ചുകൊണ്ട് ബി എസ് എൻ എല്ലിനെ കുറെ കൂടി പുരോഗതിയിലേക്ക് നയിക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഗവൺമെന്റ് ഈ പുനരുദ്ധാരണ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത് 15,000 കോടി രൂപ ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി ബോണ്ട് ഇറക്കിക്കൊണ്ട് ബി എസ് എൻ എല്ലിന്റെ പുനരുദ്ധാരണം സാധ്യമാക്കുമെന്നാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. എഫ് എസ് ഇ ടി ഒ ജില്ലാ സെക്രട്ടറി സന്തോഷ് വി പി നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. ബി എസ് എൻ എൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജയരാജൻ കെ വി അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രനാഥ് യു പി, വിജയകുമാർ എം, ഭാഗ്യലക്ഷ്മി വി, പുരുഷോത്തമൻ എ, പി വി ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സമ്മാന പെരുമഴയുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഓണം മെഗാ ഓഫർ. ബമ്പർ സമ്മാനം മാരുതി സ്വിഫ്റ്റ് കാർ, കൂടാതെ നറുക്കെടുപ്പിലൂടെ 3 സ്കൂട്ടർ, 3 ഫ്രിഡ്ജ്, 3 വാഷിംഗ് മെഷീൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം. ബി ഐ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി 3% മുതൽ. പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ബി ഐ എസ് ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ സുവർണവസരം. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ലളിതമായ നിബന്ധനകളോടെ ഇഎംഐ സൗകര്യം. സ്പാർക്കിൾ ഡയമണ്ട് ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. അഡ്വാൻസ് ബുക്കിംഗ് നടത്തു, പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ എല്ലാ ആഴ്ചയും സ്വർണ സമ്മാനങ്ങൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. വാർത്തകൾ തുടരുന്നു. ചിന്താ ലൈബ്രറി റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജാലിയൻ വാലാബാഗ് സ്മൃതി സദസ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ദേശീയതയെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദേശീയതയാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് ദേശീയതയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ധാരണകൾ വളർത്തിയെടുക്കാനും ചരിത്ര പഠനത്തെയും ചരിത്ര രചനയെയും വികലമാക്കുവാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനജാഗ്രത ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹുജന വിദ്യാഭ്യാസ പരിപാടി എന്ന നിലയിൽ ജാലിയൻ വാലാബാഗ് സ്മൃതി സദസ് സംഘടിപ്പിച്ചത്. ചിന്ത ലൈബ്രറി റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അരക്കിണർ കിങ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ മണ്ണിൽ അന്ന് ആ മണ്ണ് തന്റെ ഉള്ളക്കൈയിലെടുത്ത് പ്രതിജ്ഞ ചെയ്ത ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. 13 വയസ്സായ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന കുട്ടി. ആ ഉദ്ധം സിംഗ് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തത്, ഞാൻ ഇതിന് പകരം വീട്ടു ജനറൽ ഡയറിനെ അവിടെ പകരം ചോദിക്കപ്പെട്ടതായിരുന്നു. കൗൺസിലർ പി പി ബീരാൻ കോയ അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ കെ ഗോപാലൻകുട്ടി വിഷയാവതരണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പി ശ്യാംകുമാർ, ചിന്ത ലൈബ്രറി പ്രസിഡന്റ് ടി കെ ഗോപാലകൃഷ്ണൻ, ചിന്ത ലൈബ്രറി സെക്രട്ടറി കെ സി അനു മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഫറൂഖ് സോണിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫറൂഖ് ടാക്സി സ്റ്റാൻഡിൽ നടന്ന പരിപാടി ഫറൂഖ് എസ് ഐ സുബൈർ ഉദ്ഘാടനം ചെയ്തു. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഫറൂഖ് സോൺ രണ്ടാം വാർഷികം ഫറൂഖ് ടാക്സി സ്റ്റാൻഡിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫറൂഖ് എസ് ഐ സുബൈർ ജന്മദിന കേക്ക് മുറിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാർക്കുള്ള വൈറ്റ് യൂണിഫോം സുബൈറിൽ നിന്നും പ്രിയേഷ് കൊട്ടാക്കടവ് ഏറ്റുവാങ്ങി. ഒരു സംഘടനയായിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ മെമ്പർമാരും പരാതികളില്ലാതെ ജനങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവർക്ക് അതേപോലെ തന്നെ എല്ലാവരും നല്ല ഒരു സർവീസ് കൊടുക്കുന്ന ആളുകളായിട്ട് മാറണം. ഹൃദയ ശുദ്ധിയുള്ളവരാവണം, മനസ്സ് നന്നാവണം. എങ്കിൽ മാത്രമേയുള്ളൂ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സാങ്കേതികളും ഉണ്ടാവണമെന്ന്. ജന്മദിനത്തിന്റെ ഭാഗമായി നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് സംഘടന നേതൃത്വം നൽകുന്നത്. ഷംസുദ്ദീൻ മെഡിക്കൽ കോളേജ്, പ്രിയേഷ് കൊട്ടാക്കളവ്, മുൻഷാദ് ബേപ്പൂർ, സുരാജ് ചുങ്കം, അബ്ദുറഹിമാൻ ഫറൂഖ്, വിജേഷ് ഫ്രണ്ട്സ്, ജാഫർ ചാലിയം, സുധീർ മിംസ്, സാദിഖ് കൊളത്തറ, സലാം ദേഹബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. പഴയകാല പ്രവർത്തക സംഗമവും കുടുംബമേളയും ഒരുക്കി സേവക് പുതിയറയുടെ ആറുമാസം നീളുന്ന 40th വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സിനിമാ സംഗീത സംവിധായകൻ തേജ് മർവിൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സേവക് പുതിയറയുടെ 40th വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പഴയകാല പ്രവർത്തക സംഗമവും സേവക് കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പറയഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സിനിമാ സംഗീത സംവിധായകൻ തേജ് മർവിൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടെ ഷെഡ് കെട്ടിയിട്ട് ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ. എനിക്ക് ഉള്ളത് ഞാൻ പറയുകയാണ്, അന്ന് വളരെയധികം ഈ ഭാഗമായിട്ടും മോഹനായിട്ടും അങ്ങനെ വന്നിട്ട് ഈ കൂട്ടായ്മയുള്ള എല്ലാവരും തന്നെ വളരെയധികം ഇതിനുവേണ്ടി മെനക്കെട്ടും. അതാണ് ഇത്രയും ശക്തമായിട്ട് ഇത്രയും വർഷം നമുക്ക് എല്ലാവർക്കും ഇത് കൊണ്ടെടുക്കാൻ പറ്റിയ എത്രയോ മാനസികം നിന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അത് എല്ലാ കുട്ടികളിലും ഇവർ പ്രയത്നിച്ച് കൊണ്ടെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ കർമ്മം ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. നന്ദി, നമസ്കാരം. സ്വാഗത സംഘം ചെയർമാൻ പി ദിവാകരൻ അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ആസാദ് പള്ളത്ത്, കെ സുരേഷ് ബാബു, മുരളീധരൻ പറയഞ്ചേരി, പി ബാബു, പി എം വി പണിക്കർ, പള്ളത്ത് അഹമ്മദ് കോയ മാസ്റ്റർ, എം മനോഹരൻ, ഷെർലി പ്രമോദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർഷികാഘോഷ പരിപാടികൾ നവംബർ മുതൽ 2020 ഏപ്രിൽ വരെ ആറുമാസം നീണ്ടു നിൽക്കുന്ന വാർഷിക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുൻ കെ പി സി സി പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അനുസ്മരിച്ചു. രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി സി സി മുൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുറഹിമാൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ചെയർമാൻ എ കെ ബീരാൻ അധ്യക്ഷത വഹിച്ചു. കെ കെ കൊച്ചു മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇ വി ഉസ്മാൻ കോയ, പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ്, ഡോക്ടർ കെ മൊയ്തു,
നിസാർ ഉളവണ്ണ, ഹംസക്കോയ കോനാരി, ലത്തീഫ് പാലക്കണ്ടി, പി ടി അസീൻകുട്ടി, സി അബ്ദുൾ നാസർ ഖാൻ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള കൂടി. 100 വർഷങ്ങൾ പിന്നിട്ട ഗ്രേറ്റ് ബോംബെ സർക്കസ് കോഴിക്കോട് സരോവരത്തിനെതിർവശം പി വി കെ ഗ്രൗണ്ടിൽ. എത്യോപ്യൻ, ഇന്ത്യൻ, ചൈനീസ് കലാകാരന്മാരുടെയും മാസ്മരിക പ്രകടനം. ഗോൾഡ് വെയിറ്റ് ചോദിക്കുക. പ്രൈസ് ടാഗ് ചെക്ക് ചെയ്യ്. ഗോൾഡിന്റെ വെയിറ്റ് വേറെ, പ്രഷ്യസ് സ്റ്റോണിന്റെ വെയിറ്റ് വേറെ, മേക്കിംഗ് ചാർജ് വേറെ. വേറെ വേറെ. സോ ഗോൾഡിനായി ഗോൾഡിന്റെ പ്രൈസ് മാത്രം പേ ചെയ്യും. ബില്ലിൽ എല്ലാം ഉണ്ടാവും. ഫ്യൂച്ചറിലേക്കായി ട്രാൻസ്പെറൻസി. ഇതാണ് മലബാർ പ്രോമിസ്. ഇറ്റ്സ് ഓൾസോ പ്രോമിസ് ഈസ് എ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. വ്യാപാരമൂല തൊഴിലായി സ്വീകരിച്ച വനിതാ സംരംഭകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വനിതാ വിംഗ് കൺവെൻഷൻ ഫറോഖ് വ്യാപാര ഭവനിൽ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സൗമിനി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരം ഒരു തൊഴിലായി സ്വീകരിച്ച വനിതാ സംരംഭകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് അനുവദിച്ചു തരണമെന്നും യോഗം ആവശ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായി മിനി പ്രദീപ് മാത്തോട്ടം, ജനറൽ സെക്രട്ടറി സൗജ തരീക്കാട്, ട്രഷറർ പ്രേമി ഭാസ്കരൻ ഫറൂഖ്, വൈസ് പ്രസിഡന്റ് ബിന്ദു കടലുണ്ടി, വഹീദ ചെറുവണ്ണൂർ, സരിജ ഫറൂഖ്, പ്രവിത മണ്ണൂർ, പുഷ്പ രാമനാട്ടുകര, സ്നേഹ മാത്തോട്ടം എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടറി കെ എം അനീഫ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഒ പി രാജൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സലീം രാമനാട്ടുകര, അനിത ഗിരിജ, പി അശോകൻ, മൊയ്തീൻ കോയ ഹാജി, എ അനൂപ്, മമ്മൂണി കെ, സുലൈമാൻ കെ, സി പി ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും എം എസ് എസ് ചക്കുംകടവും സംയുക്തമായി പ്രീ മാരിറ്റൽ കൌൺസിലിംഗ് കോഴ്സ് സംഘടിപ്പിച്ചു. എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇത്തരം കോഴ്സുകൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മക്കൾക്ക് കുടുംബത്തെക്കുറിച്ചും വൈവാഹിക ജീവിതത്തെക്കുറിച്ചും ശാസ്ത്രീയവും ധാർമ്മികവുമായി അറിവ് ലഭിക്കുന്നതിന് പ്രീ മാരിറ്റൽ കൌൺസിലിംഗ് കോഴ്സ് അനിവാര്യമാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു. കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും എം എസ് എസ് ചക്കുംകടവും സംയുക്തമായി സംഘടിപ്പിച്ച പ്രീ മാരിറ്റൽ കൌൺസിലിംഗ് കോഴ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇത്തരം കോഴ്സുകൾക്ക് സാധിക്കുമെന്ന് എം കെ രാഘവൻ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി സാമൂഹ്യ രംഗത്ത് നിർവഹിച്ചു വരുന്ന ജീവകാരുണ്യ പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ്. വിവിധ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യരംഗം അതുപോലെ തന്നെ മറ്റ് മേഖലകൾ, പ്രത്യേകിച്ച് വീടില്ലാത്തവർ, അത്തരം ആളുകൾക്ക് വീട് നിർവഹിച്ചുകൊണ്ടിരിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് സി പി എം സയ്യിദ് അഹമ്മദ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ എം എസ് എസ് സെക്രട്ടറി ആർ പി അഷ്റഫ് മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർമാരായ അഡ്വക്കേറ്റ് കെ സീനത്ത്, പി അനിത, ഇസ്ലാഹി സെന്റർ സെക്രട്ടറി കെ വി ലിയാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സി സി റുബീന, സെക്രട്ടറി ആർ വി സാഹിദ, യൂണിറ്റ് സെക്രട്ടറി പി അഹമ്മദ് സക്കീർ, വൈസ് പ്രസിഡന്റ് എസ് കെ വി യാക്കൂബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ക്രിസ്ത്യൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഡോക്ടർ പി രാജേഷ് മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളോടെ വിസ്ഡം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ പി രാജേഷ് മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏതെങ്കിലും ഒരു മത്സരത്തിലെങ്കിലും പങ്കെടുക്കുന്നതാണ് എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ പ്രത്യേകത. നമുക്ക് അത് പഠിക്കാൻ പഠന വൈകല്യമുള്ള കുട്ടികൾ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അവരവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും സാമൂഹ്യ ജീവിതത്തിന്റെയും പൊതുജീവിതത്തിന്റെയും ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കലാമത്സരങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഷബാന അധ്യക്ഷയായിരുന്നു. റഷീദ പി ടി, ദിൽജിത്ത്, പ്രസീല സി, ബിന്ദു കെ, ഷമീമ കെ, സിന്ധു പി, നൌഷദ്, ചാന്ദിനി കെ, ഗീതു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. Thank you.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പോരാട്ടത്തിന് കച്ചമുറക്കി ഗോകുലം കേരള എഫ് സി കളിക്കളത്തിലേക്ക്. പുതിയ ടീമിന്റെ പ്രഖ്യാപനവും ജേഴ്സി ലോഞ്ചിങ്ങിനും സാക്ഷിയായത് കോഴിക്കോടും. അടിമുടി മാറി ഗോകുലം കേരള എഫ് സി കളിക്കളത്തിലേക്ക്. ആവേശം ചോരാത്ത എല്ലാം തികഞ്ഞ ഒരു പറ്റം കളിക്കാരാണ് ഗോകുലം കേരള എഫ് സിക്കായി അണിനിരക്കുന്നത്. പുതിയ ടീമിന്റെ അനൗൺസ്മെന്റും ജേഴ്സി ലോഞ്ചിങ്ങും കോഴിക്കോട് നടക്കാവുള്ള ഈസ്റ്റ് അവന്യൂ ഹോട്ടലിൽ നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് ഗോകുലം കേരള എഫ് സി ചെയർമാൻ ഗോകുലം ഗോപാലിന് നൽകിക്കൊണ്ട് ജേഴ്സി പ്രകാശനം ചെയ്തു. പുത്തൻ ജേഴ്സി അണിഞ്ഞ് ഗോകുലം കേരള എഫ് സി ടീം നവംബർ 30 നൊറോക്ക എഫ് സി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നേരിടും. ഫുട്ബോൾ പ്രേമികളുടെ സ്നേഹമാണ് ഗോകുലം കേരള എഫ് സിയുടെ വിജയമെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. നമ്മുടെ ദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു കാര്യം മുന്നിൽ വന്നപ്പോൾ തീർച്ചയായും അതിന് ഒരു ഒരു ദൈവികമായ ഒരു ചിന്തയോടുകൂടി ഞാൻ ആരംഭിച്ചതാണ് ഈ ഗോകുലം കേരള എഫ് സി. അതിനുള്ള വിജയങ്ങൾ ഉണ്ടായതും അതിന്റെ കാരണങ്ങൾ ഉണ്ടായതും ഇവിടുത്തെ ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികളായ ആളുകളുടെ സഹകരണവും ഇവിടുത്തെ ഇതിനെ നിയന്ത്രിക്കുന്ന കമ്മീഷണർ പോലെയുള്ള അല്ലെങ്കിൽ രാജഗോപാലനെ പോലെയുള്ള ആളുകളുടെ സഹകരണങ്ങളും മാത്രമാണ്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം താരം യു ഷറഫലിക്ക് നൽകിക്കൊണ്ട് ടിക്കറ്റുകൾ പ്രകാശനം ചെയ്തു. താരങ്ങളെ ഓരോരുത്തരെയായി വേദിയിൽ വിളിച്ച് കാണികൾക്കായി പരിചയപ്പെടുത്തി. ഷൈജു ദാമോദരനാണ് വേദി നിയന്ത്രിച്ചത്. മർക്കസ് ജോസഫ് ടീമിനെ നയിക്കും. മുഹമ്മദ് ഇർഷാദാണ് വൈസ് ക്യാപ്റ്റൻ. 10 മലയാളി താരങ്ങളും 5 വിദേശ താരങ്ങളും 5 മണിപ്പൂർ താരങ്ങളും 3 തമിഴ്നാട് താരങ്ങളും ഗോവയിൽ നിന്നും മിസോറാമിൽ നിന്നും ഓരോ താരങ്ങളും അടങ്ങിയതാണ് ഗോകുലം കേരള എഫ് സി. അർജന്റീനക്കാരൻ ഫെർണാണ്ടോ സാന്റിലോ വരേലയാണ് ടീമിന്റെ കോച്ച്. ഒ രാജഗോപാലൻ, ടി സി അഹമ്മദ്, വി സി പ്രവീൺ, ഡോക്ടർ ബി അശോക് കുമാർ, ബിനോ ജോർജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.